나는 자이언이. 야. Und das ist aber ein bisschen scharf mit sauer. Ja. Vielleicht? 16 hast du? Oh. Hello friends, എല്ലാവർക്കും അർമാൻ മാളു ട്രാവൽ ബുക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കാത്തറിനും കാത്തറിന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. കാത്തറിന് ഞങ്ങളുടെ ജർമ്മൻ ഫ്രണ്ടാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാത്തറിനെ. അപ്പം കാത്തറിന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഹാംബർഗിൽ നിന്ന് ക്രഫേൽഡിലേക്ക് വരികയാണ്. അതായത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞങ്ങളെ കാണാനായിട്ട് വരികയാണ്. അപ്പം രണ്ട് ദിവസം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അവർ വരുന്ന ആ ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അവർ വന്ന സമയം നമുക്ക് എക്സൈറ്റ്മെന്റ് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവര് ഏട്ടനെയും കൂട്ടിട്ട് വന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ വന്നിട്ട് അവർ നമുക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഇവര് നമ്മള് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് തുറന്നു നോക്കണം എന്ന് പറഞ്ഞ് കാത്തറിന് അത് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും തുറന്നു നോക്കുന്നതാണിത്. കാത്തറിൻ്റെ അടുത്ത വീഡിയോ ആണിത്. അപ്പം അതിനകത്ത് കാർഡുകൾ നമ്മൾ രണ്ട് മൂന്ന് ഷോർട്സിൽ പറഞ്ഞതുപോലെ അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പിന്നെ ജാം, ഹണി, പിന്നെ കാർഡ്, പിന്നെ അവരുടെ തന്നെ ഒരു സാഫ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ബാഗ്. Oh my god, das ist so viel. So much. This I will open. It's a non-alcoholic drink. Yeah. It's a special drink from Lübeck. Yeah? Yeah. But I think it's interesting because apple and ginger. Yeah, yeah. Wow. It's a non-alcoholic. Wait, can we prepare on this? If you want. One more. But we took some Sekt, genau. Sekt. Ah, okay. Yeah. Yeah. Oh, thank you. Yeah. Vielen Dank. Thank you so much. Always again. Vielen Dank. ഇത് അവർ ഏട്ടന് കൊടുത്ത ഒരു ചെറിയ ടോയ് കാറാണ്. ഇതേപോലെ കുറേ ചെറിയ കാറിൻ്റെ കളക്ഷൻ ഇങ്ങനെ നമ്മുടെ ഇവിടെ വീട്ടിലേട്ടിങ്ങനെ ഓരോന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇവർ കൊടുത്തതാണ്. അങ്ങനെ ഏട്ടൻ വീണ്ടും കൊണ്ടുവന്നത് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞിരുന്നതിന് ശേഷം അവർക്ക് കോഫി വേണ്ട, ഇന്ത്യൻ ചായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചായയും നമ്മുടെ നല്ല ചൂട് മരച്ചീനി വറ്റലും ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പിന്നെ എരിയൊന്നുമില്ലല്ലോ. അങ്ങനെ കേദറിൻ്റെ അച്ഛനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് സൂപ്പർ എന്ന് കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞിരുന്നു. കാത്തറിനും കാത്തറിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു വീട് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ജർമ്മനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജർമ്മനിയിലല്ല, യൂറോപ്പിൽ എല്ലായിടത്തും നമ്മളിപ്പോൾ ഒരു ഹോളിഡേക്ക് പോകുമ്പോൾ ഹോട്ടലൊക്കെ നമ്മൾ ഒരു ദിവസവും രണ്ട് ദിവസവും ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യുമ്പോൾ യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വീടോ അപ്പാർട്ട്മെൻറ്റോ അങ്ങനെ ഫ്ലാറ്റോ ഒക്കെ റെൻറ്റിനെടുക്കാം. ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ എത്ര എണ്ണം എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർക്ക് തങ്ങാനുള്ളൊരു സൗകര്യം കുറവ് ഉള്ളതുകൊണ്ട് അവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോവുകയാണ് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അമ്മാള് വീട്ടിൽ ഭയങ്കര പ്രിപ്പറേഷനാണ് ഫുഡെല്ലാം. കാത്തറിന് ഞങ്ങൾക്ക് 6-7 വർഷമായിട്ട് അറിയാം. നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പോൾ കാത്തറിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല പ്രായമായി. അച്ഛനൊക്കെ ഏകദേശം 90 വയസ്സ് അടുപ്പിച്ചായി. അപ്പോൾ അവർ താമസിക്കുന്നത് ലൂബക്കിലാണ്. ലൂബക്കിൽ നിന്ന് അവർ കാറിലാണ്. ഏകദേശം 6-7 മണിക്കൂർ ഡ്രൈവായിരുന്നു. അപ്പോൾ അത്രയും സമയമൊക്കെ കാറിൽ ഇത്രയും പ്രായമായവർ നമ്മളെ കാണാൻ വേണ്ടി മാത്രം അത്ര എഫേർട്ട് എടുത്ത് വരുന്നവരെ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മളും പോകാറുണ്ട് ഇടയ്ക്ക്. അവരും വരാറുണ്ട്. വരാറുണ്ടെന്ന് വെച്ചാൽ കാത്തറിനും വരാറുണ്ട്. അപ്പോൾ കാത്തറിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പം നമ്മുടെ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു കെയറിങ് ഉള്ളത് അത് ഭയങ്കര നല്ലൊരു അനുഭവം തന്നെയാണ്. കാത്തറിൻ്റെ കാർ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ കാത്തറിനൊക്കെ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തറിനെ പോയി കാണാം. സോ കാത്തറിൻ വന്നുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഗുഡ്. ഹായ്.
Catherine Datsun. Good. അപ്പോൾ ഞാൻ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അവർക്ക് അങ്ങനെ എരിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നിർമ്മസലി പായസം, പപ്പടം, പിന്നെ ബട്ടർ, ചീസ്, പിന്നെ നമ്മുടെ ചിരട്ടപ്പുട്ട്, ഇതൊക്കെയാണ് ഞാൻ ഒപ്പിച്ചേക്കുന്നത്. പിന്നെ ചായ അവർക്കിഷ്ടമാണ്, അങ്ങനെ ചായയും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. കാത്തറിൻ കൈ കൊണ്ട് കഴിക്കുകയാണ്. പപ്പടം, നമ്മുടെ പുട്ട്, പഞ്ചസാര. Also ich würde, wenn wir uns eine Variante teilen. Ja, das können wir machen. Mach mal eine auf und die kleinste. Kleinste. Und dann gibst du mir ein Stückchen ab, dann matsche ich mir das hier rein. Genau. Ja. Mit Butter, mit Bananen, das ist gut. ആദ്യം അവർക്ക് പുട്ട് മാത്രം കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നിയില്ല. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു നമ്മുടെ നാടൻ രീതിയിൽ പപ്പടവും പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഞെരടി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ട്രൈ ചെയ്യുകയാണ്. കാത്തറിൻ ഓൾറെഡി നമ്മളെ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളതുകൊണ്ടും അന്നൊക്കെ കാത്തറിൻ കൈവച്ച് കഴിച്ചതുകൊണ്ടും എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്താലും കാത്തറിൻ നമ്മുടെ കൂടെ ഇന്ത്യൻ ഫുഡ് കൈവച്ചാണ് കഴിക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ കഴിച്ചതുകൊണ്ടും കാത്തറിൻ കുറച്ച് ഓക്കെയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് പിന്നെ അച്ഛനും അമ്മയും അത് ട്രൈ ചെയ്യാൻ പോണത്. അമ്മയെ കൊണ്ട് സാധിക്കത്തില്ല, ട്രൈ ചെയ്തു ഒന്ന് രണ്ട് വട്ടം. പക്ഷെ അച്ഛൻ അത് പക്ക കറക്റ്റായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. Mit Bananen ganz anders, ne? Mit Bananen. ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ പപ്പടം കൊടുത്തപ്പോഴത്തേക്ക് പപ്പടം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അവർക്ക് അറിയണം. അപ്പോൾ അതവർക്ക് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടും ജർമ്മനിൽ അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഇപ്പം ഒരു പപ്പടം മൂപ്പിക്കാനായിട്ട് എണ്ണ വച്ചിരിക്കുകയാണ്. Ja. Und das muss so unter sein, ja? Ja, ja. Denn super. Klasse. Genau, das schön, war's. Ja. Poppadam schon fertig. Schon fertig. Klar, genau. Aber siehst du, man muss es sehen. Ja, und guck dann. Mal. Ja, genau, das muss mir hier, das muss hier bleiben. Ja, ja. Na so, das war's. Danke. Aber das ist die nächste, die ist ja gerne. Ja, aber das Problem ist, wir Katharin, hi. Ich habe das geschaut. This is Katharin. Katharin der erste ഇഷ്ടപ്പെട്ട സാധനം പപ്പടം. You like so much, na? പപ്പടം. I love it. അവർ കഴിക്കാനുള്ള ഫുഡൊക്കെ മാഡം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രൈഡ് റൈസും നല്ല ചിക്കൻ സ്റ്റൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാട് വയ്ക്കുന്ന ചിക്കൻ സ്റ്റൂ എൻ്റെ ഫേവറേറ്റ് ഫുഡുകളിലൊന്നാണ്. പിന്നെ നമ്മുടെ നാടൻ ചായയും എന്താണെന്നറിയില്ല, അവർക്ക് നമ്മുടെ ചായ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഏലക്ക ഇട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ. കാതറിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ടില്ല. കാതറിൻ വന്നിട്ട് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ചായ നമ്മളിങ്ങനെ ഉയർത്തി ഇങ്ങനെ നമ്മൾ അടിച്ചാണ് ചായ എടുക്കുന്നതെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കാതറിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു അതൊന്ന് കാണിച്ചു തരാമോ എന്ന്. അങ്ങനെ ഏട്ടൻ കാര്യമായിട്ട് അത് വീശി അടിച്ച് കാണിച്ചു കൊടുക്കുവാണ്. ഇവർക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ സ്റ്റൂവും സലാഡും പപ്പടവും, പിന്നെ ഇവർക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഞാനിവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതെന്നൊക്കെയാണ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഇവർക്ക് അച്ചാർ എന്താണെന്നും അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ജർമ്മൻ ഒന്നും നോക്കിയില്ല, ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കും സെൻറ്റൻസുകൾ പിന്നെ ഉള്ള ഫൈൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കേൾക്കുന്നവരൊന്ന് ക്ഷമിച്ചേക്കുക, ജർമ്മൻ അറിയാവുന്നവർ. ജസ്റ്റ് ഞാൻ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ വീഡിയോ ശ്രദ്ധിച്ചില്ല. റായ്ത, പപ്പടം, അച്ചാർ, ചിക്കൻ സ്റ്റൂ, ചായ. ചായ മുട്ടി സാഗൻ ലിമോൺ സിട്രോൺ സിട്രോൺ മിറ്റ് സ്പൈസസ് ഷാഫ് മിറ്റ് സൗവ. പിന്നീട് ഞങ്ങൾ കുറേ സംസാരിച്ചതിന് ശേഷം കാത്തറിൻ്റെ അമ്മ കൊണ്ടുവന്ന ലോട്ടോ ഗെയിം കളിച്ചു. അതായത് ഏകദേശം ഒരു ലോട്ടറി പോലെ, അതിങ്ങനെ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് വിൻ ചെയ്യാം. അപ്പം അതിനകത്ത് 2 യൂറോ മുതൽ 2000 യൂറോ വരെ നമുക്കതിൽ വിൻ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് അത് ചെയ്തു തുടങ്ങിയത്. ആർക്കും കിട്ടിയില്ല, ചിലരൊക്കെ ഒരേ നമ്പറിനടുത്തേക്ക് വന്നു. പക്ഷേ എനിക്ക് മാത്രം കുറച്ച് ലക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു 2 യൂറോ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാണ് 2 യൂറോ ലോട്ടറി അടിച്ചു. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നീട് അവർ പോകാനിറങ്ങി. അവർ നമ്മുടെ അടുത്ത് 3 ദിവസം ഉണ്ടായിരുന്നു. അതായത് താമസിക്കുന്ന വേറെ സ്ഥലത്തായിരുന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അവർ പോകാനിറങ്ങുന്ന വീഡിയോയാണിത്. അവർ പോകാൻ നേരത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും വിഷമമായി. കാരണം നമ്മൾ നമ്മുടെ അടുത്ത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിപ്പം ഭാഷയോ ആളോ നാടോ ഒന്നുമല്ല. നമ്മളെ ഇങ്ങനെ നമ്മളിൽ ഒരാളായി കണ്ട് നമ്മുടെ കൂടെ വന്ന് ഇത്രയും അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവർ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് വിഷമം വന്നു. ഇവരെ മാത്രമല്ല, നമുക്കറിയാവുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി ഇനിയും കാണാമെന്നും പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. മിക്ക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചിലപ്പോൾ നമ്മുടെ നാടൻ ഫുഡ്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്, കാരണം ഇന്നലെ കാത്തറിനൊക്കെ വന്നിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായി. നമുക്കറിയാവുന്ന നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് പോകുന്ന അതേ ഫീൽ തന്നെയാണ്. നമ്മൾ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അവർ നമുക്ക് ഇന്നലെ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നു, കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇവിടെ ഉള്ള സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കൊണ്ടുവന്നതിൽ ഫസ്റ്റ് കാത്തറിൻ്റെ മമ്മ കൊണ്ടുവന്ന ഫ്ലവറാണിത്, ഇത് ഒറിജിനൽ ഫ്ലവറാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ എന്നും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ല കളറല്ലേ, ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിങ്ങനെ കീപ്പ് ചെയ്യണം, ഇങ്ങനെ ഓർമ്മയ്ക്ക് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുവന്ന ഒരു ഇതാണ് ആപ്പിളും ജിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിഞ്ച്. ഇത് ലൂബക്കിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇത് ആൽക്കഹോൾ ഫ്രൈ ആണ്, അതായത് ആൽക്കഹോൾ കണ്ടന്റ് ഇതിനകത്തില്ല, അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തറിൻ്റെ അമ്മയുടെ വീട്ടിന് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, ഒരു ഫാമിലി. അവരുടെ വീട്ടിലുണ്ടായ അവരുണ്ടാക്കിയ തന്നെ ഹണിയാണ്. അപ്പം ഈ കളറിലാണ് ഹണി ഇരിക്കുന്നത്, വൈറ്റ് കളർ. നമുക്ക് ഉടനെ തന്നെ തുറന്നു നോക്കാം ഇത് എന്താ ഇങ്ങനെയെന്ന്. അവരുടെ തന്നെ വീട്ടിലെ ബയോ ഹണിയാണ്. നോക്ക്, നമ്മുടെയൊക്കെ തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ബ്രൗണിഷ് കളർ അല്ലേ. ഇത് ഹണിയെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ കട്ടിയായിരിക്കുന്നത്, ഇപ്പൊ തണുപ്പല്ലേ, ഇപ്പൊ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അത് കട്ടിയായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് പിന്നെ നമ്മളെ സാധാ ഹണി പോലെ തന്നെയാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, കാത്തറിൻ്റെ അവിടെ പോയപ്പോൾ ആ വീട്ടിൽ തന്നെ നമ്മൾ കാണിച്ചായിരുന്നു നമ്മുടെ ഒരു ഷോർട്സിനകത്ത് ഈ പിയേഴ്സ് പിടിച്ച് നിൽക്കുന്നത്. അന്നതിങ്ങനെ പിഞ്ചായി നിൽക്കുന്ന പീച്ച് അന്നത് പിഞ്ചായി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് സെറ്റായിട്ട് കാത്തറിൻ്റെ അമ്മ ഇതുപോലെ കുറേ കുപ്പികളിൽ നമ്മുടെ അമ്മമാരൊക്കെ അച്ചാറിട്ട് വെക്കത്തില്ലേ, അതുപോലെ തന്നെ ജർമ്മൻസും അച്ചാറിട്ട് സൂക്ഷിച്ച് വെക്കും. അടുത്ത ഇതില്ലാത്ത സമയത്ത് നമ്മൾ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണക്കി വെക്കുന്നത് പോലെ ഉണക്കി വെക്കും. ഇത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടോ, ഇത് അവർ പറഞ്ഞത് ഇത് മധുരമാണെന്നാണ് പറഞ്ഞത്.
ട്രൈ ചെയ്ത് നോക്കാം. അവരും ഇതേപോലെ നമ്മളെ പോലെ അച്ചാറും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്ഥിരം കാത്തറിന്റെ അമ്മ തന്നുവിടുന്ന മർമലാട് എപ്പം നമ്മൾ മീറ്റ് ചെയ്താലും അമ്മ തരുന്ന ഒരു സാധനമാണിത്. മർമലാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാമ്. ഇത് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തോട്ടത്തിൽ തന്നെ അവര് എന്തുവാ എർബീറയും മറ്റേ കിർഷും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുറെ ബിയേഴ്സ് വെച്ചിട്ട് അവരുണ്ടാക്കുന്നതാണ്. ഗുഡാണ്. പിന്നെ ഒരു കാര്യം, ഇത് കാത്തറിന്റെ പേരൻസ് കൊടുത്തതാണ്. കാത്തറിന് ഏട്ടന് കാറ്, ഏട്ടന് ഇതേപോലുള്ള കുഞ്ഞു ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലും ഷോക്കേസിൽ ഇങ്ങനെ ടോയ്സ് ഇരിപ്പുണ്ട്, ഇവിടെയും കുറെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അവര് കൊണ്ട് കൊടുത്തതാണ് കുഞ്ഞടുത്ത ടോയ്. ബാക്കിലോട്ട് വലിച്ചിട്ട് വിട്ടോളൂ കുറച്ച്, അങ്ങനെയല്ല ബാക്കിലോട്ട് വലിച്ചിട്ട് എടുക്കരുത്, ബാക്കിലോട്ട് വലിച്ച് അങ്ങനെ ചൂട്. കുറച്ച് എപ്പോഴത്തേം പോലെ ചോക്ലേറ്റ്സ്, പിന്നെ ബാഗ്, പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാം, നമ്മൾ ട്രാവൽ ചെയ്യുന്നവരായിട്ട് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ളൊരു ബാഗ്, പിന്നെ നമുക്ക് ജാക്കറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പം അതൊന്നും ഇതൊക്കെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഞങ്ങളിത് കാണിച്ചത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു ദിവസം അല്ല, ഒരു ദിവസം അല്ല, രണ്ട് ദിവസം ഞങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.